ഹലോ ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ ചാനലിലെ 183-ാമത്തെ വീഡിയോ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ മുമ്പൊക്കെ നമ്മൾ പല വ്യത്യസ്ത സൈറ്റുകളിലെ ഇലക്ട്രിക്കൽ പാനൽ ബോർഡ്, ട്രാൻസ്ഫോർമർ, ജനറേറ്റർ അങ്ങനെയുള്ള എല്ലാ വീഡിയോകളും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മളുടെ വീഡിയോകളെല്ലാം കാണാം, അഭിപ്രായങ്ങളൊക്കെ പറയാം, അതുപോലെ നമ്മളെ വർക്കിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയനൊക്കെ പറയാം. ആദ്യമായിട്ട് നമ്മളെ യൂട്യൂബ് ചാനൽ കാണുന്നവരൊക്കെ ആണെങ്കിൽ എല്ലാ വീഡിയോസൊക്കെ ഒന്ന് കാണാം. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, പറയാൻ പോകുന്നത്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പാനൽ ബോർഡ് ഇൻസ്റ്റാളേഷൻ, അതിന് ശേഷം നമ്മൾ കേബിൾ ട്രേ ചെയ്യുന്നുണ്ട്, അത് ചെയ്തതിന് ശേഷം ഒരു വീഡിയോ ചെയ്യാം എന്നായിരുന്നു പറഞ്ഞത്. അപ്പോൾ നമ്മളെ കേബിൾ ട്രേൻ്റെ വർക്ക് ഇവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു 2 ദിവസം കൊണ്ട് കേബിൾ ട്രേൻ്റെ വർക്കായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു വീഡിയോ ഞാൻ എടുത്തില്ല, അതിൻ്റെ ഒരു ആവശ്യം വരുന്നില്ലല്ലോ, കാരണം അത് ഇൻട്രസ്റ്റ് അല്ല, വെൽഡിംഗ് ടീമിൻ്റെ ഒരു വർക്കിൻ്റെ സൈഡായതുകൊണ്ട്. അപ്പോൾ ഇതിൻ്റെ വർക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാൻ നിർദ്ദേശിച്ചാണ്. അത് എങ്ങനെയൊക്കെയാണ് കേബിൾ എങ്ങോട്ടൊക്കെയാണ് പോകുന്നതെന്നെല്ലാം ഡിസ്കസ് ചെയ്ത് പറയാൻ നിർദ്ദേശിച്ചാണ് അതിന് ശേഷം ഒരു വീഡിയോ ആക്കിയത്. അപ്പോൾ ഇവിടെ ഇലക്ട്രിക്കൽ കേബിൾ ട്രേ എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഒന്ന് നോക്കാം, ഈ കേബിൾ എവിടെ നിന്നൊക്കെയാണ് വരുന്നത്, ഏതൊക്കെ ഫീഡറിലേക്കാണ് പോകുന്നത് നോക്കാം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു കാര്യം പറയട്ടെ, നമ്മളെ യൂട്യൂബ് ചാനൽ ആദ്യമായി കാണുന്നവരും അതായത് സ്ഥിരമായി കാണുന്ന പലരും ഉണ്ട്, എനിക്കറിയാം മെസ്സേജുകളൊക്കെ പലരും സംശയങ്ങളായിട്ടും അതല്ലെങ്കിൽ നല്ലതാണെന്ന് പറയലുണ്ട്, പോരാന്ന് പറയുന്നുണ്ട്, നല്ല പിന്നെ അതുപോലെ അങ്ങനെ തന്നെ പറയണം. അപ്പോൾ അവരൊക്കെ സബ്സ്ക്രൈബ്, നമ്മളെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇതുവരെ ഉണ്ടെങ്കിൽ, ആരെങ്കിലും ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. ട്രാൻസ്ഫോമർ ഇവിടെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, 200 KVA ട്രാൻസ്ഫോമറാണ്. കേബിളിംഗ് ഒന്നും ചില്ല. അപ്പോൾ കേബിൾ ട്രാക്കിൻ്റെ ഔട്ട്സൈഡ് വരുന്നത് ഇതാണ്. ഫസ്റ്റ് ഇവിടെയാണ് അതിൻ്റെ 11 KV ഈ ഒരു സൈഡിലെ വരിക. അപ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ ഇൻകമർ വരുന്നത്, 11 KV. അതിൻ്റെ കേബിൾ ട്രൈ ചെയ്തിട്ടില്ല, അപ്പോൾ നമ്മൾ ഈ ഔട്ട്സൈഡിലുള്ള മാത്രമേ ഇപ്പോൾ ചെയ്തിട്ടുള്ളൂ. ഇവിടെയാണ് നമ്മൾ ഔട്ട്സൈഡ് വരുന്നത് ട്രാൻസ്ഫോമറിൻ്റെ, ഇതവിടെ എഴുതിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കേബിൾ ട്രേ ഇവിടെ നിന്ന് ഉണ്ടോ, ഒരു കേബിൾ ട്രേ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ആർച്ചാക്കിയിട്ട് തന്നെ എടുത്തിട്ടുണ്ട്, നേരെ നമ്മളെ MSP പോയിട്ടുണ്ട്, ഇവിടെ പോയിട്ടുണ്ട്, നേരെ ഇവിടെ വരും. ഇവിടെ നമ്മളെ കേബിൾ അല്ലെ കേബിളിംഗ് ചെയ്യേണ്ട സൈഡ്, അതിലൂടെ EB ഇൻകമർ, 4-pole MCCB 320 ആമ്പിയറിൻ്റെ സ്വിച്ച് ഇവിടെ വരുന്നത്. അപ്പോൾ അതിന് കറക്റ്റാക്കിയിട്ട് നമ്മൾ കേബിൾ ട്രേ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ട് താഴെയാണ് DG ഇൻകമർ. DG കേബിൾ വരുന്നത് നമ്മളെ ഫ്ലോറിൻ്റെ അണ്ടർഗ്രൗണ്ടിലാണ്, ഏറ്റവും താഴെയാണ്. അപ്പോൾ നമ്മൾ റൂഫ് ടോപ്പിലാണ് ഈ ഇലക്ട്രിക്കൽ റൂം ചെയ്തിട്ടുള്ളതെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ DG വെക്കുന്നത് ഏറ്റവും താഴെയാണ്. അപ്പോൾ നമ്മൾ ഡെക്റ്റിലൂട്ടെ അതിൻ്റെ ബാക്കിലൂടെ ഒരു ട്രേ അടിച്ചിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചുതരാം. ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോവാം. ഇതുണ്ടെങ്കിൽ ഇതിലോട്ടാണ്, ഇവിടെയാണ് DG കേബിൾ ട്രേ ചെയ്തിട്ടുള്ളത്. ഇത് നേരെ നമ്മളെ ഡെക് ഷാഫ്റ്റ് ഇതിലേക്ക് കേബിൾ ട്രേ ഇവിടത്തേക്ക് കണക്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെയാണ് നമ്മളെ ഓരോ ഫ്ലോറിലെ DB പോകുന്ന കേബിളുകൾക്ക് നമ്മൾ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ വരുന്നത്. അപ്പോൾ ഇതിലൂടെ നേരെ താഴേക്ക് അണ്ടർഗ്രൗണ്ട് വരെ പോകും. അതിൻ്റെ കേബിൾ ഇപ്പോൾ ചെയ്തിട്ടില്ല, അപ്പോൾ അതിന് വേണ്ടി കേബിൾ ട്രേ റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് EB സൈഡും DG സൈഡിലും ഇൻകമർ കേബിൾ ട്രേ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ സൈഡിലാണ് നമ്മൾ EB വരുന്നത്, DG വരുന്നത്. അപ്പോൾ ആ ഒരു സൈഡ് അങ്ങ് ഫിനിഷായി. പിന്നെ ഇത് ഓട്ടോമേഷൻ പാനൽ ബോർഡാണ്, അതുകൊണ്ട് കോണ്ടാക്ടർ വെച്ചിട്ടുണ്ട്, ഇവിടെയും കോണ്ടാക്ടർ വെച്ചിട്ടുണ്ട്. പിന്നെ സോളാറിന് ഒരു ഫീഡർ കണ്ടിട്ടുണ്ട്. അപ്പോൾ സോളാർ ഫീച്ചറിലേക്കൊക്കെ കണ്ടിട്ട് ചെയ്തതാണ്. ഇപ്പോൾ സോളാറൊന്നും ചെയ്യുന്നില്ല, കാരണം ഇപ്പോൾ ഈ റൂഫ് ടോപ്പിലൊക്കെ ഒരുപാട് സ്പേസ് ഉണ്ടല്ലോ, അപ്പോൾ എല്ലായിടത്തും അങ്ങനെയെല്ലാം ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഈ ഭാഗത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് XRA പാനൽ, SSB 1, അതായത് ഈ പാനൽ ബോർഡിലേക്ക്, ഈ SSB 1 മെയിൻ സ്വിച്ച് ഇവിടെയാണ്. പിന്നെ XRA OPG, ഇത് AC ഡയറക്റ്റ് ഇവിടുന്ന് പോകുന്നുണ്ട്.
ഓരോ ഫ്ലോറിലേക്കുള്ള കേബിളും ഇവിടുന്ന് ഈ നമ്മൾ എം എസ് ബിയിൽ നിന്നാണ് പോകുന്നത്. ഫസ്റ്റ് ഫ്ലോർ, പിന്നെ യു പി എസിലേക്ക് ഒരു കേബിള്, പിന്നെ നാച്ചുറൽസ് ഉണ്ട് അതിലേക്കൊരു കേബിൾ. അതായത് ഒരു സ്പാ ഉണ്ട് ഇവിടെ, ഈ ഇതില്ലേ സലൂണ്, സലൂണല്ല ബ്യൂട്ടി പാർലർ, ബ്യൂട്ടി പാർലർ നാച്ചുറൽസ്, അതിന് വേണ്ടിയിട്ട്. പിന്നെ എ പി എഫ് സി, എ പി എഫ് സി ഇവിടുന്ന് ഇൻക്ലൂഡിങ് എം എസ് ബി ആണ് എ പി എഫ് സി. അതിനൊരു ഇവിടെ ഒരു ഫീഡർ എടുത്തിട്ട് കപ്പിൾ ചെയ്തിട്ടുള്ള ഈ രീതിയിലാണ് ഇവിടെ ഈ സ്വിച്ചുകളെല്ലാം കാണുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡക്റ്റിൽ നിന്ന് അതുവഴി നമ്മൾ കേബിൾ ട്രേ ആദ്യം ചെയ്തിട്ടുണ്ടല്ലോ മുകളിൽ, അതിൽ നിന്ന് ഇങ്ങോട്ടെടുത്തിട്ട് ഇതിലേക്ക് ചെയ്തിട്ടുള്ളത് ഒരു ആർച്ചാക്കിട്ട് അത് നേരെ ഈ കറക്റ്റ് കേബിൾ അല്ലെങ്കിലൂടെ കറക്റ്റ് ഇതിലേക്ക് ചെയ്യും. പിന്നെ വരുന്നത് ഇങ്ങോട്ട്, ഇവിടെ ഒരു ഡി ബി വെച്ചിട്ടുണ്ട്, ഒരു വെർട്ടിക്കൽ ഡി ബി. ഈ ഡി ബിയിൽ നിന്നാണ് ഓരോ ഫ്ലോറിലേക്ക് പോകുന്ന ലൈറ്റ് ഡി ബി ആണത്, ഓരോ ഫ്ലോറിലേക്കും. അതായത് ബേസ്മെൻറ്റ്, ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ, തേർഡ് ഫ്ലോർ, കാരണം ലൈറ്റിൽ അത്രയും ലോഡ് വരുന്നുള്ളൂ, അതുകൊണ്ടാണ് ഒരു ഡി ബി വെച്ചത്. അതിന് വേണ്ടിയാണ് ഈ കേബിൾ ട്രേ. പിന്നെ ഈ എസ് എസ് ബിയിൽ നിന്ന് പോകുന്ന എസ് എസ് ബിക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അതിലേക്ക് പോകുക, അതിൻ്റെ ഔട്ടുകൾ നമുക്ക് നോക്കാം. ഒന്ന് ലിഫ്റ്റ്, വി ടി പി എൻ പമ്പ് താഴെ, പിന്നെ ഒരു വി ടി പി എൻ വെച്ചിട്ടുണ്ട്, പിന്നെ പവർ ഡി ബി, ഗ്രൗണ്ട് ഫ്ലോർ പവർ ഡി ബി, സെക്കൻഡ് ഫ്ലോർ പവർ ഡി ബി, രണ്ട് സ്പെയർ, അങ്ങനെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അതിനാണ് ഒരു കേബിൾ ട്രേ. പിന്നെ ഇതിലേക്കുള്ള ഇൻകമറ് സൈഡാണ് ഇവിടെയാണ് വരുന്നത് ഇൻകമറ്. അപ്പോൾ അതിന് സെപ്പറേറ്റ് തന്നെ ചെറിയൊരു കേബിൾ ട്രേ. ഈ മൂന്ന് കേബിൾ ട്രേ കൂടിയും ഒരുമിച്ചാണ് നമ്മൾ ആ ഡക്റ്റിൽ നിന്ന് ഒറ്റയടിക്ക് അവിടെ നിന്ന് ഡയറക്റ്റ് ചെയ്യുന്നത്, എന്നിട്ട് അങ്ങോട്ട് എന്ത് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുത്തത്. അതാകുമ്പോൾ നമ്മൾ കേബിളെല്ലാം ഒരുമിച്ച് കൊടുത്തിട്ട് ഈ ലെഫ്റ്റിലേക്ക് ഇങ്ങോട്ട് പോകുന്നത്, ഇങ്ങോട്ടും ഇങ്ങോട്ട്, സോറി, റൈറ്റിലേക്ക് ഇങ്ങോട്ട് പോകുന്നത്, അപ്പോൾ അങ്ങനെ കറക്റ്റ് പോകുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും എന്നാണ് കരുതുന്നത്. ഇനി നമ്മൾ കേബിളെല്ലാം ലേ ചെയ്തതിന് ശേഷം ഒരു വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും അന്ന് പറഞ്ഞത് നടക്കുമോ നടക്കില്ല എന്നൊക്കെ. ഏതായാലും നമുക്ക് മാക്സിമം നല്ല അടിപൊളിയാക്കി വൃത്തി തന്നെ ഒരു ഒഴുക്കോടെ ഇങ്ങനെ കേബിൾ ഇങ്ങനെ ഒഴുകി ഇങ്ങനെ പോകുന്നത് പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യണം, എന്നാലും നല്ല ഭംഗിയുണ്ടാവും. അതിന് പരമാവധി അതിന് പറ്റുന്ന രീതിയിൽ തന്നെ കേബിൾ ട്രേ ചെയ്യാൻ ശ്രമിച്ച് നോക്കിയിട്ടുണ്ട്. നല്ല ഭംഗിയിൽ തന്നെ പരമാവധി ഞാനിവിടെ ഈ ആർച്ചാക്കാൻ വേണ്ടിയെല്ലാം നോക്കിയിട്ടുണ്ട്. കേബിളിങ്ങനെ ഈ സൈഡിൽ നിന്ന് കാണുന്ന ഭാഗത്തൊക്കെ ആകുമ്പോൾ കേബിൾ ഇങ്ങനെ ആർച്ചാക്കിയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ തന്നെ കേബിൾ ട്രേയും ആർച്ചാവട്ടെ, ക്യാമറേൻ്റെ കൂടെ ക്യാമറമാനും ചേരട്ടെ എന്ന് പറഞ്ഞ പോലെ അങ്ങനെല്ലാം ചെയ്തിട്ടുണ്ട്. നമുക്ക് കേബിളെല്ലാം ചെയ്യുമ്പോൾ എത്രത്തോളം അത് നടക്കും നമുക്ക് നോക്കാം. അതുപോലെ നമ്മളെ ട്രാൻസ്ഫോമറിൻ്റെ കേബിൾ ട്രേ നമ്മൾ കാണുന്നതാണ്, അത് നമ്മൾ ഏറ്റവും മുകളിലേക്ക് ഉയർത്തിയിട്ട് കേബിള് ഈ ട്രേൻ്റെ താഴെ ക്ലാമ്പ് ചെയ്യുന്ന രീതിയിലാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ കാണുമ്പോൾ കേബിള് താഴെ ഉണ്ടാവും, എന്നിട്ട് നമുക്ക് ക്ലാമ്പ് ചെയ്താൽ നല്ല വൃത്തിക്ക് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകണം. ഇവിടെയൊക്കെ നല്ല ആർച്ചാക്കിയിട്ട് തന്നെ, ആർച്ചാക്കി കൊടുത്താൽ നമുക്ക് നല്ല ഭംഗിയുണ്ടാവുള്ളൂ. കാരണം നമ്മളെ കേബിൾ ആ ആർച്ച് തന്നെ ആകുമ്പോൾ ട്രേയും അതേ ആർച്ചിൽ പോകുമ്പോൾ കർവായിട്ട് പോകുമ്പോൾ നല്ല രസം ഉണ്ടാവും കാണാൻ. അതുകൊണ്ട് തന്നെ ഇവിടെ മൂന്നെണ്ണ ഇറങ്ങുന്നത് അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. വേണ്ട ഇവിടെ നിന്ന് എങ്ങനെ നോക്കുമ്പോൾ യെസ്. അപ്പോൾ ഈ രീതിയിലാണ് ഇവിടെ കേബിൾ ട്രേ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ നാളെ മുതൽ കേബിളിൻ്റെ വർക്കുകൾ തുടങ്ങണം. അതുപോലെ പാൻ ബോർഡിലേക്ക് ഗ്ലാൻഡ് ചെയ്തിട്ടെല്ലാം ചെയ്ത് നമുക്ക് ഈ ടെർമിനേഷൻ്റെ വർക്കുകളൊക്കെയാണ് ഇനിയുള്ളത്, അതൊക്കെ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കേബിൾ ട്രേ എങ്ങനെയൊക്കെയാണ് ചെയ്തിട്ടുള്ളതെന്നാണ് ഞാൻ ഉദ്ദേശിച്ചുള്ളത്. അതാണ് പറഞ്ഞുള്ളത്. നമുക്ക് അടുത്ത അപ്പോൾ ഞങ്ങളെ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണേ, ഈ നമ്മളെ വീഡിയോകളൊക്കെ കുറേ ആയിട്ട് മുടങ്ങി കിടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നും കൂടി ഒന്ന് ഉഷാറാക്കി ഒന്ന് വീണ്ടും പൊടി തട്ടി എടുത്തതാണ്. നമുക്ക് സ്ഥിരമായിട്ട് വീഡിയോയിലും ചെയ്യണം, ഈ ഇലക്ട്രിക്കൽ വർക്കിൻ്റെ ഫുള്ളായിട്ട് ചെയ്യണം. നമുക്ക് ഒരു ഈ പാർട്ടാക്കിയിട്ട് തന്നെ ചെയ്യണം. ഇനിയിപ്പോൾ നെക്സ്റ്റ് വരുന്നത് നമുക്ക് ഈ എർത്തിങ്ങിൻ്റെ വർക്കുണ്ട്, പ്ലേറ്റ് എർത്ത് ചെയ്യാനുണ്ട്. അതേമാതിരി എച്ച് ടി കേബിള്, അതിൻ്റെ ടെർമിനേഷൻ കിറ്റ് അടിക്കുന്നത്, ഈ കേബിളിങ് തന്നെ, അതുപോലെ എർത്തിങ് ഈ റൂമൊന്നും എർത്തിങ് ചെയ്തിട്ടില്ല, ഇത് ഫുള്ളായിട്ട് എർത്തിങ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ വർക്കുകൾ, എല്ലാ വർക്കുകളും നമുക്ക് വീഡിയോ ചെയ്തിട്ട് തന്നെ ചെയ്യണം. അപ്പോൾ ഓക്കെ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ്, നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനൊക്കെ വരുമ്പോൾ പരമാവധി മാക്സിമം ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യണം, അതാണ് മെയിൻ കാര്യം. അത് നല്ലതായിക്കോട്ടെ ചീത്തയായിക്കോട്ടെ, മോശമാണെങ്കിലും മോശമാണ്,
കൊള്ളത്തില്ലപ്പ ഇതെന്ത് വീഡിയോ, ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് എന്താ തോന്നുന്നത് അതേ കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.